കൂട്ടുകാർക്ക് നമസ്കാരം. നമ്മൾ മലപ്പുറം ജില്ലയിലെ നടുവട്ടം കുറ്റിപ്പാൽ റോട്ടിൽ നെല്ലിശ്ശേരി പറഞ്ഞ സ്ഥലത്ത് ഒരു നായയുടെ തലയിൽ ഡപ്പ് കുടിങ്ങിയിട്ട് കുറേ ദിവസമായി. അപ്പോൾ നമ്മുടെ ഇന്നലെയാണ് വിവരം കിട്ടിയത്, വരാൻ പറ്റിയില്ല. എന്തായാലും ഞങ്ങളിപ്പോൾ തിരഞ്ഞ് ഒരു പ്ലാനിങ്ങിൽ നായയുടെ ഡപ്പ തലയിൽ കുടിയാൻ നായ എവിടെയെന്ന് നോക്കാം. നമുക്ക് ഇവിടെ കൂടുതൽ ക്ലൂ തരാൻ ഇൻഫോർമേഷൻ ചെയ്യാൻ ആരും ഉണ്ടാകുന്നില്ല. എൻ്റെ പേരെന്താ? സുജീഷ്. സുജീഷ നമ്മളെ നെല്ലിശ്ശേരിലെ ചിറ്റേക്കുന്നുള്ള സുജീഷാണ് പറഞ്ഞ അനുസരിച്ച് അവൻ വന്നത് ഇവിടെ വേറെ. അപ്പോൾ അവൻ വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ നമ്മൾ ഒരുമിച്ച് അതിനെ സെർച്ച് ചെയ്യാറിങ്ങി. ഇങ്ങനെയുള്ള സമയത്തൊക്കെ കൂടുതൽ നായകൾ സങ്കേതം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, ഇതുപോലെ ഒഴിഞ്ഞ സ്ഥലത്ത് മനുഷ്യന്മാരിൽ നിന്ന് ഒഴിഞ്ഞു മാറിട്ട്. അപ്പോൾ ആ ഒരു പ്ലാൻ വെച്ച് ഞങ്ങൾ വന്നതാണ്. എന്തായാലും മനസ്സിന് ഉറപ്പുണ്ടായിരുന്നു ആ ഭാഗത്തിന് രക്ഷിക്കാൻ പറ്റും, നായകൾ ഉണ്ടാവും. ഞാൻ ലീവ് വെച്ചിങ്ങനെ പറ്റിയെന്നോട്ടാ. ലീവ് വെച്ചെങ്കിലേ ഞാൻ രണ്ടാഴ്ച ലീവായിരുന്നു, പ്രശ്നം ഉണ്ടായിരുന്നു നല്ല വേലയിട്ട്. ഇന്ന് ഒരു കിട്ടില്ലേ അവിടുന്ന് ഫ്രണ്ട് നടക്കും. ടൈറ്റ് ആയിരിക്കണോ അല്ലേ? അതാണ് വിളിച്ചേട്ടൊക്കെ. അപ്പൊ അന്ന് പുള്ളിയും തോന്നാൻ നല്ലപ്പോൾ ഒന്നോട് സാറാ തോന്നുന്നു. മടങ്ങിണ്ട് ഇങ്ങനെ കുളിക്കാൻ പറ്റി മറ്റേ അപ്പുറത്ത് ഭയങ്കര ടെമ്പറാണ്. വിസ്തരായല്ലേ തിരിച്ചിരിക്കാൻ പറ്റും, അങ്ങോട്ട് തിരിക്കാൻ പറ്റും.
ഉടനെ എന്തായാലും തലയിൽ കുടുങ്ങിയിട്ട് എപ്പോൾ എടുക്കുന്നത് ഇത്ര റിസ്ക് ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല. കാരണം എല്ലാം സിമ്പിളായിരുന്നു. കാരണം തലയിൽ കുടുങ്ങിയിട്ട് എപ്പോൾ സാധാരണ ഡപ്പ നമ്മൾ ആ ഡപ്പം ഞാൻ നെറ്റും കൂടി യൂസ് ചെയ്യാതെ ഒത്തിരി യൂസ് ഡപ്പ കുടുങ്ങാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഡപ്പ ശരിക്കും ടൈറ്റിൽ കുടുങ്ങിയിട്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് ഡപ്പ പൊട്ടിയാലും കൈകൊണ്ട് പ്രസ് ചെയ്ത് പിടിച്ചാൽ തന്നെ ഈ നായ സ്വയം ഒന്ന് വലിച്ചിട്ട് അത് ഊരുമായിരുന്നു. പക്ഷേ ദൂരം പറ്റുന്നില്ല. ഒരുപാട് ശ്രമിച്ചു. പിന്നെ ആദ്യം ഒരു കത്രിക ഞാൻ കത്രിക എടുക്കാൻ മാറും. കത്രിക ഉടന്ന വീട്ടിലെ കത്രിക പൊട്ടിപ്പോയി. പിന്നെ വേറെ മീൻ നന്നാക്കണ ഒരു കത്രിക എടുത്തോളൂ. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാരണം അത്യാവശ്യം ആരോഗ്യമുള്ള ഒരു നായാണ്. ഡപ്പ നല്ല കഴുത്തുവട്ടം ചെറുതായിരുന്നു. ഡപ്പ വലുതായിരുന്നു. എന്തായാലും അത് രക്ഷപ്പെട്ട് മനസ്സിനൊരു തൃപ്തി ഉണ്ട്. കാരണം ഞാൻ രണ്ടു മൂന്ന് ദിവസമായി രക്ഷപ്പെടുത്താൻ എങ്ങനെ പോകും. എനിക്ക് ഇന്നലെ ഞാൻ ഒന്നും പോകാൻ പറ്റിയില്ല. ട്രോസിനായിട്ട് ഹോസ്പിറ്റലിൽ പോകണം കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും മനസ്സിൽ പറഞ്ഞിരുന്നു എന്തായാലും അതിന് കിട്ടും. ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിരുന്നു കാണും രക്ഷപ്പെടുത്താൻ പറ്റും നായനെ കാണുന്നു. കാരണം സാധാരണ പേരെ കാണാറില്ല. എവിടെ ലൊക്കേഷൻ എവിടെ വെച്ചിട്ട് നമ്മൾ റേഞ്ച് ഇതൊക്കെ. എന്തായാലും ഈ നന്മ ഈ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ലൈക്കും കമൻറ്റും നിങ്ങളെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക. സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. ഈ മിണ്ടാപ്രാണികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യണം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ ഹൃദയത്തിൽ നന്ദി പറയണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്തൊരു റെസ്ക്യൂ അടുത്തൊരു ജീവൻ രക്ഷപ്പെടുത്തുന്ന വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ ബൈ.